السلام عليكم بريبتا مؤمنينغلا വളരെ ലളിതമായ രൂപത്തിൽ ഇന്ന് പ്രധാനമായും രണ്ട് വിഷയങ്ങളാണ് പറയുന്നത് ഒന്ന് ജുമായ്ക്ക് മുമ്പും ശേഷവും എത്ര കാലത്തെ സുന്നത്ത് നമസ്കാരങ്ങളാണ് ഉള്ളത് എങ്ങനെയാണ് നിയത്ത് വെക്കേണ്ടത് അവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ട വിഷയം മറ്റൊന്ന് ഒരാൾ ജുമാ ഉദ്ദേശിക്കുന്നുണ്ട് അല്ലെങ്കിൽ ജുമാ നിസ്കരിക്കേണ്ട ഒരു വ്യക്തി അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ രണ്ട് വിഷയങ്ങളാണ് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കൃത്യമായി ശ്രദ്ധിക്കാം അതായത് ജുമുഅ നിസ്കാരം എന്നുള്ളത് ഏറെ ശ്രേഷ്ഠതയുള്ള പുണ്യകരമായ ഒരു നിസ്കാരമാണ് മാത്രമല്ല ഒരു മുക്കല്ലഫായ നാട്ടിൽ താമസിക്കുന്ന ഒരു കഴിവൊക്കെയുള്ള അല്ലെങ്കിൽ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള നിസ്കരിക്കാൻ പറ്റുന്ന ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ജുമുഅ നിസ്കാരം എന്നുള്ളത് സാധാരണ നമ്മെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ജുമുഅ നിസ്കാരം എന്നുള്ളത് നിർബന്ധമാണ് നിർബന്ധമായും ഓരോരുത്തരും നിർവഹിച്ചിരിക്കണം എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ജുമുഅ ഇല്ല അവർ ജുമുഅ നിസ്കാരം നിർവഹിക്കേണ്ടതില്ല മാത്രമല്ല സ്ത്രീകൾക്ക് ജുമുഅ ഇല്ല ആ ജുമുഅയുടെ സമയത്ത് അവർ അവരുടെ വീടുകളിൽ വെച്ച് ളുഹുർ നമസ്കാരമാണ് നിർവഹിക്കേണ്ടത് ആവശ്യമാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുത്തൊരു വിഷയം ഈ ജുമുഅ ദിവസം നിർബന്ധമാണെന്ന് നമ്മൾ പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി അഡീഷണലായി ആഡ് ചെയ്ത് ഞാൻ മറ്റു വിഷയങ്ങളിലേക്ക് കടക്കാം അതായത് ജുമുഅ ദിവസം വെള്ളിയാഴ്ച ദിവസം നമ്മൾ ജുമുഅ നഷ്ടപ്പെടും എന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ടെങ്കിൽ കൃത്യമായി മനസ്സിലാക്കുക ജുമുഅ നഷ്ടപ്പെടാനാണ് സാധ്യത അങ്ങനെയെങ്കിൽ വെള്ളിയാഴ്ച ദിവസം സുബ്ഹിക്ക് ശേഷം നമ്മൾ യാത്ര പോവുക എന്നുള്ളത് ഹറാമാണ് എങ്ങനെയുള്ള യാത്രയാണ് ളറൂറത്തില്ല അതായത് ഈ യാത്ര നമുക്ക് ഇന്ന് പോയേ മതിയാവും എങ്കിൽ ഉള്ള വിഷയമല്ല നമുക്ക് ഈ യാത്ര മാറ്റിവെക്കാവുന്നതാണ് അല്ലെങ്കിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല ളറൂറത്തുള്ള യാത്രയല്ല ളറൂറത്തില്ലാത്ത ഒരു യാത്ര ജുമുഅ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ വെള്ളിയാഴ്ചക്ക് സുബ്ഹിക്ക് ശേഷം പോവുക എന്നുള്ളത് ഹറാമാണ് ജുമുഅ നഷ്ടപ്പെടുകയാണെങ്കിൽ ജുമുഅ ലഭിക്കുകയാണെങ്കിലല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ യാത്ര പോകൽ കൊണ്ട് ജുമുഅ നഷ്ടപ്പെടുകയാണെങ്കിൽ അങ്ങനെ പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അടുത്ത വിഷയം ജുമുഅയ്ക്ക് മുമ്പും ശേഷവും സുന്നത്ത് നമസ്കാരം ഞാൻ പറഞ്ഞല്ലോ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജുമുഅയ്ക്ക് മുമ്പും ശേഷവും നാല് റക്അത്ത് സുന്നത്ത് നമസ്കാരമാണ് ഉള്ളത് അതായത് റവാത്തിബ് സുന്നത്ത് നമസ്കാരം നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ളുഹ്റിന് മുമ്പ് നാലുണ്ട് ശേഷം നാലുണ്ട് അതേ നിസ്കാരം ജുമുഅയ്ക്ക് മുമ്പ് നാല് ശേഷം നാല് അപ്പോൾ നിയത്ത് വെക്കേണ്ടത് ജുമുഅയ്ക്ക് മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നിയത്ത് വെച്ച് തന്നെയാണ് നിർവഹിക്കേണ്ടത് ഈ 22 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നമസ്കാരം നമ്മൾ എണ്ണിയപ്പോഴാണ് ളുഹ്റിന് മുമ്പ് നാല് ശേഷം നാല് എന്നുള്ളത് എണ്ണിയത് അതേസമയത്ത് 10 റക്അത്ത് ഈ 22 വെച്ച് തന്നെ 10 റക്അത്ത് എന്നുള്ളത് മുഅക്കദായ സുന്നത്ത് നമസ്കാരമാണ് മുഅക്കദ് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ശക്തമായ സുന്നത്തുള്ള സുന്നത്ത് നമസ്കാരം അപ്പോൾ അതെങ്ങനെയാണ് വരിക ളുഹ്റിന് മുമ്പ് രണ്ട് ശേഷം രണ്ട് അപ്പോൾ ജുമുഅയ്ക്ക് മുമ്പ് രണ്ട് ജുമുഅയ്ക്ക് ശേഷം രണ്ട് അപ്പോൾ പൂർണ്ണാർത്ഥത്തിൽ ജുമുഅയ്ക്ക് മുമ്പ് നാലും ശേഷം നാലും ഉണ്ട് ളുഹ്റിന് മുമ്പും നാല് ശേഷവും നാലുള്ളത് പോലെ അപ്പോൾ കൃത്യമായി മനസ്സിലാക്കുക ഇവിടെ നിയത്ത് വെക്കുമ്പോൾ ളുഹ്റിന് മുമ്പുള്ള രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കാരം ളുഹ്റിന് ശേഷമുള്ള രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കാരം എന്നല്ല നിയത്ത് വെക്കേണ്ടത് ജുമുഅയ്ക്ക് മുമ്പുള്ള രണ്ടരക്കാത്ത് സുന്നത്ത് നമസ്കാരം അതേപോലെ ജുമുഅയ്ക്ക് ശേഷമുള്ള രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിലായിട്ടാണ് നിയത്ത് വെക്കേണ്ടത് ആവശ്യം കൂടി കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഇനി രണ്ടരക്കാത്ത് നിസ്കരിക്കേണ്ടത് മറ്റു രണ്ടരക്കാത്ത് നിസ്കാരം നിർവഹിക്കുന്ന പോലെ തന്നെ നമ്മളെപ്പോഴും നിസ്കരിക്കുന്ന പോലെ രണ്ടരക്കാത്ത് നിസ്കരിച്ചാൽ മതി സുന്നത്ത് നമസ്കാരം നിർവഹിക്കുമ്പോൾ നാലരക്കാത്ത് നിസ്കരിക്കുമ്പോൾ ഈ രണ്ടരക്കാത്തുകളായി നിർവഹിക്കാമല്ലോ അതുകൊണ്ട് ആ വിഷയം കൂടി പ്രത്യേകമായി ശ്രദ്ധിക്കുക ഇനി ഒരാള് ജുമുഅ ഉദ്ദേശിച്ചാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് ഒരുപാട് കാര്യങ്ങൾ സുന്നത്തുണ്ട് പ്രധാനമായിട്ടും അവന് ജുമുഅയ്ക്ക് വേണ്ടി പ്രത്യേകം ജുമുഅയുടെ കുളിയുടെ സുന്നത്ത് ഞാൻ വിട്ടു നിന്ന് നിയത്തോടുകൂടെ പ്രത്യേകമായി ജുമുഅയ്ക്ക് വേണ്ടി കുളിക്കുക എന്നുള്ളത് സുന്നത്താണ് അപ്പോൾ ജുമുഅയ്ക്ക് വേണ്ടി കുളിക്കാമ്പോൾ എപ്പോഴാണ് കുളിക്കേണ്ടത് കുളിക്കാൻ എപ്പോൾ നല്ലത് സുബ്ഹിക്ക് ശേഷം കുളിക്കലാണ് അതായത് ജുമുഅയ്ക്ക് പുറപ്പെടുന്നതിന് മുമ്പായിട്ട് ആ ഒരല്പം മുമ്പായിട്ട് പുറപ്പെടുന്നതിൻ്റെ ഒരല്പം മുമ്പായിട്ട് കുളിക്കലാണ് ഏറ്റവും നല്ലത് ഏതായാലും സുബ്ഹിക്ക് ശേഷം കുളിക്കുകയാണ് വേണ്ടത് ആവശ്യം കൂടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഇനി മാത്രമല്ല ജുമുഅ ദിവസം അത് ജുമുഅ ദിവസം വെള്ളിയാഴ്ച രാത്രി അതായത് വ്യായാമസ്തമിച്ച വെള്ളി രാത്രിയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകലിൽ സുബ്ഹിക്ക് ശേഷമോ സൂറത്തുൽ കഹഫ് ഓതുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് പകലോതലാണ് നല്ലത് സുബ്ഹിക്ക് ശേഷം പകലോതലാണ് ഒരുപാട് പുണ്യമുള്ളത് അപ്പോൾ പകല് സൂറത്തുൽ കഹഫ് ഓതുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തുള്ള വിഷയമാണ് മാത്രമല്ല സലാത്തുകൾ അധികരിപ്പിക്കുക ആ സമയത്ത് ദിക്റുകൾ അധികരിപ്പിക്കുക ഖുർആനോത്ത് അധികരിപ്പിക്കുക അതേപോലെ തന്നെ മറ്റു വിഷയങ്ങളൊക്കെ
നല്ല കാര്യങ്ങളൊക്കെ അധികരിപ്പിക്കുക, സദക്ക കൊടുക്കുക, ഇതൊക്കെ പ്രത്യേകം സുന്നത്തുള്ള വിഷയമാണ് ജുമാ ദിവസങ്ങൾ എന്നുള്ളത്. സ്ത്രീകളാകുമ്പോഴും അവർക്കും ഇങ്ങനെ കഹഫ് സൂറത്തുമൂലം സലാത്തുകൾ അധികരിപ്പിക്കുകയൊക്കെ ചെയ്യാം. അതൊക്കെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എന്നാൽ ജുമാ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നാമത് കുളിക്കുന്ന വിഷയം, അതേപോലെ തന്നെ രണ്ടാമതൊരു വിഷയം എന്നുള്ളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, ജുമാക്ക് പോകുന്ന ഒരാൾ നേരത്തെ തന്നെ പോവാം, രണ്ടാളുകൾ പിന്നെ പോകലാണ് നല്ലത്. ഒന്ന് ഖതീബ്, അതായത് ഖുതുബോദ് നാള് ജുമാന്റെ ഖുതുബിന്റെ അടുത്ത സമയത്താണ് പള്ളിയിൽ പ്രവേശിക്കുന്നത് നല്ലത്. അതേപോലെ തന്നെ മൂത്രവാർച്ചക്കാരൻ, നിത്യാശുദ്ധിക്കാരൻ, അവരും പിന്നെയാണ് പോകേണ്ടത്. പക്ഷേ ബാക്കിയുള്ള ആളുകളൊക്കെ ജുമാക്ക് പോകേണ്ട ബാക്കിയുള്ള ആളുകൾ നേരത്തെ പോകാൻ പറ്റുന്നവർ മാക്സിമം നേരത്തെ പോവാ. ആവശ്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ കൃത്യമായി ശ്രദ്ധിക്കുക, ജുമാ ദിവസം നമ്മൾ നഖം വെട്ട, അതേപോലെ തന്നെ നമ്മൾ മുടിയും അതേപോലെ തന്നെ താടിയും ഇതുപോലെ കാര്യങ്ങളൊക്കെ വൃത്തിയാക്കുക. അതേപോലെ നമ്മുടെ കക്ഷരോമങ്ങളും ഗുഹ്യരോമങ്ങളും അങ്ങനെയുള്ള നമ്മുടെ ശരീരത്തിലെ ഇങ്ങനെ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യുക എന്നുള്ളത് ഏറെ പുണ്യകരമായ ഒരു കാര്യമാണ്. അതുപോലെ നല്ല വസ്ത്രം ധരിക്കുക, അതിൽ തന്നെ ജുമാ ദിവസം വെള്ള വസ്ത്രം ധരിക്കലാണ് ഏറ്റവും നല്ലത്. ആവശ്യം കൂടി കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇനി നോമ്പുകാരനല്ലാത്ത ഘട്ടത്തിൽ സുഗന്ധം പൂശ, നോമ്പുകാരനാണെങ്കിൽ അവിടെ സുഗന്ധം പൂശേണ്ടതില്ല. നോമ്പുകാരനല്ലാത്തതിൽ അല്ലാത്തവനാണെങ്കിൽ അവൻ സുഗന്ധം പൂശ. ജുമക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് അത്ര അത്യാവശ്യമൊന്നുമില്ലെങ്കിൽ, കാരണമൊന്നുമില്ലെങ്കിൽ നമ്മൾ എന്താക്കാം, വാഹനം ഉപേക്ഷിക്കുകയാണ് നല്ലത്. വാഹനത്തിലല്ലാതെ നടന്നു പോവലാണ് ഏറ്റവും നല്ലത്. പോകുമ്പോൾ തന്നെ ഒരല്പം ദൂരെയുള്ള വഴിയിലൂടെ പോവുകയും തിരിച്ചു വരുമ്പോൾ ഒരടുത്ത വഴിയിലൂടെ തിരിച്ചു വരലൊക്കെയാണ് നല്ലത്. പിന്നെ കൃത്യമായി ശ്രദ്ധിക്കുക, ഖുതുബയുടെ സമയത്ത് നമ്മൾ എപ്പോഴും ഖുതുബ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഖുതുബ പള്ളിയിൽ തുടങ്ങിയാൽ നമ്മൾ പിന്നെ സുന്നത്ത് നിസ്കാരം നിർവഹിക്കണമെന്ന് നിൽക്കരുത്. നേരെ പോയി ഖുതുബയ്ക്ക് ഇന്ന് ഖുതുബ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയാണ് ജുമയിലേക്ക് പോകുന്ന ഓരോരുത്തരും കൃത്യമായിട്ട് അവിടെ ചെയ്യേണ്ട ഒരു വിഷയം. അതുമാത്രമല്ല, ഖുതുബയിൽ ആമീൻ പറയേണ്ട സമയങ്ങൾ, സലാത്ത് പറയേണ്ട സമയങ്ങൾ, പിന്നെ റളിയല്ലാഹു അൻഹു ഇങ്ങനെ തർവിയത്ത് പറയേണ്ട സമയങ്ങൾ, അങ്ങനെയുള്ള ഓരോ ഘട്ടങ്ങളും വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യാം. അതായത് ആമീൻ എന്ന് പറയുമ്പോൾ നന്നായി ആത്മാർത്ഥമായി ആമീൻ പറയാം, ഇതൊക്കെ ചെയ്യുക എന്നുള്ളത് വളരെ പുണ്യകരമായ ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്യണം. മാത്രമല്ല, രണ്ട് ഖുതുബന്റെ ഇടയിൽ ഇമാമ് അല്ലെങ്കിൽ ഖതീബ് അവിടെ ഇരിക്കും, ഒരല്പം ഇരുന്ന് എണീക്കാണ് ചെയ്യേണ്ടത്. ഈ രണ്ട് ഖുതുബന്റെ ഇടയിലുള്ള ഒരു സമയം എന്ന് വെച്ചാൽ നമുക്ക് ദുആനിക്ക് ഏറെ ഇജാബത്ത് ലഭിക്കുന്ന, ദുആനിക്ക് ഏറെ ഉത്തരം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അപ്പൊ ഈ സമയത്ത് നമ്മൾ വെറുതെ എന്തെങ്കിലും ഒന്ന് ചിന്തിക്കല്ല വേണ്ടത്. നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ അവിടെ സലാത്ത് ചെല്ലുന്നുണ്ടാവും. ആ സലാത്ത് ചെല്ലുന്നതോടൊപ്പം നമ്മുടെ മനസ്സിലെ ആവശ്യങ്ങൾ അള്ളാഹുവിനോടൊന്ന് ചോദിക്കണം. ദുആനിക്ക് ഏറെ ഇജാബത്തുള്ള ഒരു സമയമാണ് രണ്ട് ഖുതുബന്റെ ഇടയിലുള്ള ഒരു സമയം. അവിടെ സലാത്ത് ചെല്ലിട്ട് വീണ്ടും സമയം നമുക്ക് ബാക്കി ഉണ്ടാവും. അപ്പൊ നമ്മളൊരു സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് ഒക്കെ നമ്മൾ സൂറത്ത് ഓതുക. ആവശ്യം കൂടി നമ്മൾ ചെയ്യുക. ഇത്രയാണ് ജുമുഅയുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ. അതേപോലെ തന്നെ ഖുതുബയ്ക്ക് ബാങ്ക് കൊടുത്താൽ പിന്നെ നമ്മൾ കച്ചവടം കാര്യങ്ങളൊന്നും ചെയ്യരുത്. നേരത്തെ തന്നെ ഉച്ചയ്ക്കുള്ള ആ ബാങ്ക്, ആദ്യത്തെ ബാങ്ക് കൊടുത്താൽ തന്നെ കച്ചവടം അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ നമ്മൾ ഒഴിവായി മാക്സിമം എത്ര പെട്ടെന്ന് നമുക്ക് പള്ളിയിലെത്താൻ പറ്റുമോ അതിനുവേണ്ടിയുള്ള ശ്രമം നമ്മൾ നടത്തണം. ഖുതുബയിലേക്ക് ബാങ്ക് കൊടുത്താൽ, അതായത് ഖുതുബന്റെ ഒരു ബാങ്ക് ഉണ്ടല്ലോ, ആ ബാങ്ക് കൊടുത്താൽ പിന്നെ മറ്റൊരു പേരുവരയ്ക്ക് നമ്മൾ നിൽക്കരുത്. മാക്സിമം പള്ളിയിലെത്താം, അതാണ് നമ്മുടെ ഉദ്ദേശം. ഇൻഷാ അള്ളാ എല്ലാ ജുമകളും നല്ലതുപോലെ നിർവഹിച്ച് അള്ളാഹുവിലേക്ക് നല്ലതുപോലെ അടുക്കാൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. എന്നാൽ ഈ ജുമാ ദിവസം സ്ത്രീകളാണെങ്കിൽ അവർ വീടുകളിൽ വെച്ച് ഖുർആൻ ഓതാൻ പറ്റുന്നവർ ഖുർആൻ ഓതുകയും സലാത്തും സിക്റൊക്കെ അധികരിപ്പിക്കുകയാണ് സ്ത്രീകളും ചെയ്യേണ്ടത്. അവർക്ക് ജുമാ ഒന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവരും ആ സമയം അനാവശ്യമായിട്ട് സമയം കളയരുത്. തീർച്ചയായിട്ടും അവരും ഈ വിഷയങ്ങൾ കൂടിയൊക്കെ കൃത്യമായി ശ്രദ്ധിക്കണം. അവർക്ക് വീടുകൾ വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ ഉണ്ടാവും. ദിക്റ് ചൊല്ല, സലാത്ത് ചൊല്ല, ഖുർആൻ ഓതക്ക, ഇതൊക്കെ സ്ത്രീകളും അവരുടെ വീടുകൾ വെച്ച് ചെയ്യണം. ആ വിഷയം കൂടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഏതായാലും സ്ത്രീകൾ സാധാരണ ദുഹുർ നമസ്കാരം നിർവഹിക്കുന്ന പോലെ തന്നെയാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിലും അവർ നിസ്കരിക്കേണ്ടത്. നമുക്കൊക്കെ കാര്യങ്ങൾ പഠിക്കാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇൻഷാ അള്ളാ നിങ്ങളൊക്കെ ദുആയിൽ പ്രത്യേകം ഉൾപ്പെടുത്താം എന്ന് വസീ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും.